എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് December 8 ആണ്, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ മോർണിംഗ് ആണിത്. ആകെ മൂടി കിടക്കുകയാണ്. വെളുപ്പിനൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ അടുത്തൊരു മഴയ്ക്കുള്ള തയ്യാറെടുപ്പാണെന്ന് തോന്നണം. ഇങ്ങനെ ആകെ മൂടി കിടക്കുന്ന ഒരു കാലാവസ്ഥയാണ് മോർണിംഗിൽ. ഈ തണുത്ത കാലാവസ്ഥയിൽ ചൂട് കോഫിയൊക്കെ കുടിച്ച് അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ലുക്കാണിത്. നമ്മൾ ഈസി സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. ജസ്റ്റ് പാൽ തിളപ്പിക്കുക, പിന്നെ സേമിയ പായസത്തിൻ്റെ ആ കൂട്ടങ്ങിട്ട് കൊടുക്കുക. അത് നന്നായിട്ടും കുക്കാക്കി കുറുക്കിയെടുക്കുക. അത്ര തന്നെ. ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ചെറുപയറുമാണ്. അപ്പോൾ നമ്മൾ പുട്ടിന് പൊടി നനച്ചെടുക്കുകയാണ്. നാട്ടിൽ നിന്ന് പുട്ടുപൊടിയൊക്കെ പൊടിച്ചു കൊണ്ടുവന്നാണ്. ഇത് തരിയുടെ പുട്ടുപൊടിയാണ്. അപ്പോൾ ഇതിന് നന്നായിട്ട് വെള്ളം വേണം. അപ്പോൾ എന്നെ അമ്മ ഇങ്ങനെ പിടിച്ചു പോക്കുമ്പോൾ അത് നല്ല ഇങ്ങനെ വന്നാൽ, ബോൾ പോലെ ഇങ്ങനെ വന്നാൽ അത് പാകമായി എന്നാണ് അമ്മ പറഞ്ഞു തന്നേക്കണത്. അപ്പോൾ പയർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ പുട്ട് വെച്ച്, കുമ്പത്തിലുള്ള പുട്ടല്ല ഇത്, ചിരട്ടപ്പുട്ടിൻ്റെ ഷേപ്പിലുള്ള ചെറിയ പുട്ടുകളാണ്. അപ്പോൾ ഒരാൾക്ക് ഒരെണ്ണം കഴിക്കാം ആ ഒരു ഇതിലാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. ചെറിയ പുട്ടാണ്. അപ്പോൾ നന്നായിട്ട് കഴിക്കുന്നവർക്കൊക്കെ ഒരു രണ്ടെണ്ണം കഴിച്ചാലാണ് വിശപ്പ് മാറുള്ളൂ. ബിസി ഡേ ആയിരുന്നു ഇന്ന്. എന്താണെന്ന് വെച്ചാൽ ഓഫീസിലാണെങ്കിൽ ചേട്ടന് മീറ്റിംഗ് ആയിട്ടും മക്കൾ ക്ലാസ്സൊക്കെ ആയിട്ടും ഫുള്ള് ബിസി ആയിരുന്നു. അപ്പോൾ എല്ലാവരും പല പല സമയത്താണ് കഴിച്ചത്. അപ്പോൾ ഞാനും മോനും കഴിക്കുകയാണ്. ഇന്ന് നമുക്ക് വലിയൊരു ആവോലി കിട്ടിയിട്ടുണ്ട്. ഇന്ന് ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് നമുക്ക് അവനെ അങ്ങ് ഫ്രൈ ചെയ്ത് അടിക്കണം. അതിന് ചെറുപുട്ടി കുറച്ച് വേണം. പിന്നെ ജിഞ്ചർ ഗാർലിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് ഉണ്ട്. പിന്നെ ലെമണും വേണം. പിന്നെ പൗഡറുകളും. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇത് പെപ്പർ പൗഡർ 1 സ്പൂൺ എടുത്തു. മല്ലി 1.5 സ്പൂണ്. മുളക് പൊടി 2 സ്പൂണ്. മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്. പിന്നെ ചെറുപുട്ടിയും ജിഞ്ചർ ഗാർലിക്കും നന്നായിട്ട് അരച്ചെടുത്തു. 2 സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ പേസ്റ്റായിട്ട് ഉള്ളത് പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ജിഞ്ചറും ഗാർലിക്കും, അതും കൂടി കൂടിയിട്ട് 2 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ 1/2 ലെമണും പിഴിഞ്ഞൊഴിക്കണം. ആവശ്യത്തിന് ഉപ്പെന്ന് വെച്ചാൽ ആദ്യം ഇപ്പോൾ കുറച്ച് ഞാനിങ്ങനെ ഇട്ടിട്ട് ഇളക്കിയിട്ട് ആ ഗ്രേവി ഒന്ന് ജസ്റ്റ് നാവിൽ വെച്ചിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ ഉപ്പ് കൂടിയിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചും കൂടി ഞാൻ ഇട്ടു. അതിന് ശേഷം നമ്മൾ ലെമണ് പിഴിഞ്ഞൊഴിക്കണം. 1/2 മതിയേ. ലെമൺ ഇങ്ങനെ തറയിൽ വെച്ചിട്ട് ഇങ്ങനെ ചിറ്റിച്ചിട്ടോ റോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ടൊന്ന് പീച്ചിട്ടോ പിഴിഞ്ഞാൽ നന്നായിട്ടും അതിൻ്റെ നീരിങ്ങനെ വരും. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക്, കുറച്ച് വലിയ മീനല്ലേ, അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഈ ഗ്രേവി അങ്ങോട്ട് ചെല്ലാനായിട്ട് നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്കൊക്കെ നമ്മൾ നന്നായിട്ട് മസാല തേച്ച് കൊടുക്കണം. എന്നാലാണ് അല്ലെങ്കിൽ ഈ വലിയ മീനാകുമ്പോൾ അത്ര ടേസ്റ്റ് വരില്ലല്ലോ. ഉള്ളിലേക്കൊക്കെ മസാല വരാതെ അപ്പോൾ അതൊരു എന്താ പറയുക ഒരുമാതിരി ഇരിക്കും. അപ്പോൾ നമ്മൾ അകത്തേക്ക് അത് നന്നായിട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് മസാല വെച്ച് കൊടുക്കണം. അപ്പോഴാണ് അത് ഫ്രൈ ആയി കഴിയുമ്പോൾ ഉള്ളിലൊക്കെ മസാലയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുള്ളൂ. നമ്മൾ സ്പൂണും ഇതൊക്കെ വെച്ച് ചെയ്യാതെ കൈയും കൊണ്ട് നന്നായിട്ടും തേച്ച് കൊടുത്താലാണ് നന്നായിട്ടും അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് തേച്ച് പിടിപ്പിക്കാൻ പറ്റുള്ളൂ. എൻ്റെ കയ്യിൽ ഈ സാനിറ്റൈസർ യൂസ് ചെയ്തിട്ട് ഈ കയ്യിൽ തൊലി പോകുന്നുണ്ട്. ഈ മസാല കയ്യിലേക്ക് പിടിച്ചാൽ നീറും. അതുകൊണ്ടാണ് ഞാൻ ആ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്തത്. അപ്പോൾ മസാലയൊക്കെ തേച്ച് ഇങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. 1.5 മണിക്കൂർ ഇങ്ങനെ വെച്ചു. അതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്തത്. ഇങ്ങനെ ഇപ്പോൾ പ്ലേറ്റിൽ വെച്ചിട്ട് മൂടി വെച്ചേക്കായിരുന്നു. അതിനുശേഷം നമ്മൾ ഫ്രൈ തവ ഇല്ല, ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ടില്ല, കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. തിരിച്ചും മറിച്ചും നന്നായിട്ടും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ലഞ്ചിന് ഇതൊക്കെയായിരുന്നു ഫിഷ് കഴിച്ചതിന് ശേഷം. അതിനുശേഷം നമ്മൾ കേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് എല്ലാ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ ഇതൊക്കെയാണ് കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചിട്ട് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരാം കേട്ടോ. മൈദ ഞാനിത് അരിച്ച് വെച്ചേക്കണതാണ്. അപ്പോൾ 1 കപ്പ് 1.5 കപ്പ് മൈദ മാവിനുള്ള കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ വലിയ എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ, പക്ഷേ ഉണ്ടാക്കിയിട്ടുണ്ട്, കുറേ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയ കുഴപ്പമില്ലാതെയൊക്കെ കിട്ടാറുണ്ട്. ബട്ടറ് അല്ലെങ്കിൽ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ 1 കപ്പിനാണ് അത് എടുക്കുന്നത്.
അപ്പോൾ ബട്ടറാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് ഓയിലിനേക്കാളും നല്ലതായിട്ട് കേക്കിന്. അപ്പോൾ ഷുഗർ നമ്മൾ ഇത്രയാണ് എടുക്കുക. ഷുഗർ നല്ല പൊടിച്ചെടുക്കണം. പിന്നെ രണ്ട് മുട്ട, മുട്ട നോർമൽ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന മുട്ടയായിരിക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അങ്ങനെ ഉപയോഗിക്കരുത്. അപ്പോൾ നമ്മൾ ഈ ബേക്കിംഗ് പൗഡറാണ് ഉപയോഗിക്കുന്നത്, ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നില്ല. ഇത് വാനില എസെൻസ് ആണ്, അതും ഹാഫ് ആണ്. ഇപ്പോൾ കൊക്കോ പൗഡർ, ഈ കൊക്കോ പൗഡറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന് കുറച്ച് കളറ് കുറവാണ് കേട്ടോ, അത്ര ഡാർക്കായിട്ടുള്ളതല്ല. അപ്പോൾ നമ്മൾ ആ ഒരു അളവിലാണ് കൊക്കോ പൗഡർ എടുക്കുന്നത്. പിന്നെ കുറച്ച് സാൾട്ട്, പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ ചോക്കോ ചിപ്സ് ഒക്കെ. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ കേക്ക് ഉണ്ടാക്കാൻ മോനും ഉണ്ട് കേട്ടോ. You apply too much force. Now try the next one. Apply less force. Should I try in one hand? No. പാത്രത്തിലേക്ക് രണ്ട് മുട്ടയും പൊട്ടിച്ചെടുത്തു. വൈറ്റും യെല്ലോവും ഒരുമിച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മോൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മൾക്ക് ഡ്രൈ ഐറ്റംസ് എടുക്കാം. ഇന്ന് നമ്മൾ 1.5 കപ്പ് മൈദയ്ക്കുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കറക്റ്റ് 1 കപ്പ് ഇടുക, അതിനുശേഷം 1/2 കപ്പ് അളന്നെടുക്കാം. ഇപ്പോൾ കുറച്ചേ ആയുള്ളൂ മെഷർമെൻ്റ്, കപ്പൊക്കെ വാങ്ങിയിട്ട്. അതിനു മുമ്പ് ഞാൻ ഈ കപ്പിൻ്റെ ഒരു വലിപ്പം നോക്കിയിട്ട് അതനുസരിച്ചാണ് മാവ് എടുത്ത് ഉണ്ടാക്കാറുള്ളത്. നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരുടെയും കയ്യിലും ഇപ്പോൾ മെഷർമെൻ്റ് കപ്പ് ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ ഇനി നമുക്ക് ബേക്കിംഗ് പൗഡർ എടുക്കാം. ബേക്കിംഗ് പൗഡർ എടുക്കുന്നത് 1/2 ടീസ്പൂണാണ്. അതിന് ഞാൻ ചെയ്യാറുള്ളത് ആ 1/2 ടീസ്പൂണിന് നിറയെ ഒരു സ്പൂണും എടുക്കും, പിന്നെ ഒരു 1/2 സ്പൂണും ആണ് എടുക്കാറ്. ബേക്കിംഗ് സോഡ ഉപയോഗിക്കാറില്ല. ഇതും കൊണ്ട് തന്നെ ചെയ്യുമ്പോൾ എനിക്ക് നന്നായിട്ട് കിട്ടാറുണ്ട്, അതുകൊണ്ട് പിന്നെ ബേക്കിംഗ് സോഡ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. സോഡ ഉണ്ടെങ്കിൽ അതും ഈ സ്പൂണിൽ തന്നെ 1/2, ഇതും ബേക്കിംഗ് പൗഡറും 1/2, അങ്ങനെയാണ് എടുക്കുന്നത്. ഞാനത് റെസിപ്പികളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഞാനിതുവരെ വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. അപ്പോൾ മോൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് കുറേച്ചെ. ഇന്ന് ഭയങ്കരമായിട്ട് കട്ടയ്ക്ക് എൻ്റെ കൂടെ നിൽക്കുകയാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കാനായിട്ട്. ഭയങ്കര ഇൻട്രസ്റ്റോടു കൂടി ഈ ഒരു മെഷർമെൻറ്റിലാണ് നമ്മൾ എടുക്കുന്നത്. ഈ സെയിം കപ്പിൽ തന്നെയാണ് നമ്മൾ ബട്ടറ് അല്ലെങ്കിൽ ഓയിൽ എടുക്കുന്നതും. അത് രണ്ടും സെയിം ക്വാണ്ടിറ്റിയിലാണ് എടുക്കുക. നമ്മൾ മുട്ട നന്നായിട്ട് അടിച്ചിങ്ങനെ പതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വാനില എസൻസ് ആണ്, അത് 1 സ്പൂണാണ്. ഇത് ഷുഗറാണ്, അതും നമുക്ക് ഇട്ട് കൊടുക്കണം ആ മുട്ടയിലേക്ക്, മുട്ട അടിച്ചു വെച്ചേക്കുന്നതിലേക്ക്. ഓയിലും ഇട്ട് കൊടുക്കണം. ഇത് മൂന്നുമാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് അടിച്ച് നന്നായി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതും കുറേച്ചെ കുറേച്ചെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അടിച്ചെടുക്കണം. ഇതിപ്പോൾ ഇങ്ങനെ ഇല്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. ഞാനിത് വാങ്ങുന്നതിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് മിക്സിയിൽ അടിച്ചെടുക്കുക ചെയ്തത്, എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ജാറിൽ വലിയ ജാറെടുത്തിട്ട് നമ്മൾ കുറേ നേരം അടിച്ചാൽ ഒരുമാതിരി അത് നല്ല ഇങ്ങനെ പതഞ്ഞു വരും. അപ്പോൾ ഇതിങ്ങനെ കുറേച്ചെ കുറേച്ചെ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം ഓയിൽ ഒഴിച്ചതിന് ശേഷം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഷുഗർ ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ഷുഗർ ഇടുന്നെങ്കിൽ ഫസ്റ്റ് ഷുഗർ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഏതാണെങ്കിലും അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നന്നായിട്ടും ഇപ്പോൾ ഷുഗർ ഇട്ട് കൊടുക്കുമ്പോൾ ഒട്ടും തരി നമ്മൾ നന്നായിട്ടും പൊടിച്ചാണ് എടുത്തിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടി അതിങ്ങനെ കട്ടിയായിട്ടൊന്നും വരാതെ നന്നായിട്ടും പിടിച്ച് നന്നായിട്ട് അടിച്ചു കൊടുക്കണത്. ഇതിലാവുമ്പോൾ നന്നായിട്ടും വരും. നാട്ടിൽ പോയപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കിയപ്പോൾ കപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കേക്ക് ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ മിക്സിയിലാണ് അടിച്ചത്. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്തത്. മുട്ടയാണെങ്കിലും ഈ മുട്ടയും ഇതും എല്ലാം ഒരുമിച്ചിട്ടിട്ട് അങ്ങ് അടിച്ചെടുക്കുക ചെയ്തത്. അർജിക്കുട്ടൻ ഇന്ന് കട്ടയ്ക്ക് കൂടെ ഉണ്ട് എൻ്റെ കൂടെ. എല്ലാം ചെയ്യാൻ ഭയങ്കര സന്തോഷത്തിലാണ് ആളെ, അമ്മയുടെ ബർത്ത്ഡേക്ക് കേക്ക് ഉണ്ടാക്കുക എന്നുള്ള ഇതിൽ. അപ്പോൾ നമ്മളെല്ലാം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണം. അത് കുറേച്ചെ കുറേച്ചെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ
നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഒരുപാട് ഒരുമിച്ചിട്ട് അത് കട്ടിയാവും, അത് പിന്നെ നമുക്ക് തന്നെ പാടാണ്. അപ്പോൾ കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. ഞാൻ ഈ തവണ വാങ്ങിയ കൊക്കോ പൗഡറിന് കളർ കുറവാണ്. ആദ്യം ലാസ്റ്റ് ടൈമൊക്കെ ഞാൻ വാങ്ങുമ്പോൾ ഡാർക്ക് കൊക്കോ പൗഡറായിരുന്നു വാങ്ങിയത്, അപ്പോൾ നല്ല കളറായിരുന്നു. അപ്പോൾ ഞാനിതിലേക്ക് ഒഴിക്കുന്ന ഗുഡ് ലൈഫാണ്. അപ്പോൾ നോർമൽ മിൽക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്, ആറിയ മിൽക്ക് ഉണ്ടെങ്കിൽ അതൊഴിക്കാം. ഭയങ്കര തണുപ്പുള്ളതോ ചൂടുള്ളതോ ഒഴിക്കരുത്, നോർമൽ ടെമ്പറേച്ചറിലുള്ളതോ ഒഴിക്കാം. ഒരുപാട് കൂടി പോകരുത്, കുറഞ്ഞും പോകരുത്. ഈ ഒരു പരുവത്തിൽ വരണം, റിബൺ പോലെ ഒരു ഇതിൽ വരണം. ഒക്കെയാണ് ട്രേയിൽ ഞാൻ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒഴിച്ച് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവൻ പ്രീ ഹീറ്റ് ചെയ്യാനിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കേക്ക് വെച്ചു. അപ്പോൾ നോക്കാം, ടൈം ഇത്രയാണ് വെച്ചിരിക്കുന്നത്, 30 മിനിറ്റ്. അതിനുശേഷം നമ്മൾ ടെമ്പറേച്ചർ 200ലേക്കില്ല, 200 ജസ്റ്റ് മേലെയാണ്. കേക്ക് നമ്മുടെ കേക്ക് അങ്ങനെ ഇരുന്ന് ബേക്കാവുകയാണ്. ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്, മേലെ പയ്യെ ഒന്നിങ്ങനെ പൊട്ടി പൊട്ടി വന്നിട്ടുണ്ടായിരുന്നു, അതങ്ങ് കട്ട് ചെയ്തു. ഇപ്പോൾ നമ്മുടെ പായസം കേട്ടോ, രാവിലെ ഉണ്ടാക്കിയതാണ്. കേക്ക് ഈവനിങ് ആവും ഇപ്പോഴും ഉണ്ടാക്കി. അപ്പോൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കേക്ക്, ഇതാണ് ബർത്ത്ഡേ ഡ്രസ്സ്. അപ്പോൾ ഇത് എൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോയാണ്. ത്തെയും ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ എല്ലാ ബർത്ത്ഡേക്കൊന്നും അങ്ങനെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ എടുത്ത് വെച്ച ഫോട്ടോസൊക്കെ ഒന്ന് ജസ്റ്റ് ചുമ്മാ ഒന്ന് കാണാം.